ഇന്നർ ബ്യൂട്ടി, അതായത് നമ്മുടെ അകത്തുള്ള നമ്മുടെ സ്വഭാവം, നമ്മുടെ പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും ഇന്നർ ബ്യൂട്ടിയെ പറ്റി വിചാരിക്കുന്നത് അധികം സൗന്ദര്യം ഇല്ലാത്തവർ, അല്ലെങ്കിൽ അവരെ പറ്റി സ്വയം ഒരു കോൺഫിഡൻ്റ് അല്ലാത്തവർ പറയും ഈ സൗന്ദര്യത്തിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നു, നമ്മുടെ സ്വഭാവം അതിലല്ലേ കാര്യം, അങ്ങനെ ഒരു എക്സ്ക്യൂസ് അതിനു വേണ്ടി പറയുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ സത്യത്തിൽ? അല്ലല്ലോ. അതായത് നമ്മുടെ ആ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, നമുക്ക് പുറമേ കാണാൻ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, അവരുടെ അകത്തെ സൗന്ദര്യം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അകത്തെ ബ്യൂട്ടി, അതായത് ഇന്നർ ബ്യൂട്ടി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാസ്മിൻ. നമുക്ക് തന്നെ മനസ്സിലൊന്ന് ഊഹിച്ചു നോക്കാമെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് ഇരിക്കുമ്പം അതിനകത്തേക്ക് വളരെ സൗന്ദര്യമുള്ള ഒരാൾ കയറി വേണം, പെട്ടെന്ന് അട്രാക്റ്റീവ് ആകുന്ന, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരാൾ കയറി വരുവാണ്. പക്ഷേ അവർ കയറി വരുമ്പോൾ അവർക്കുടെ മുഖത്തൊരു ചിരിയോ ആരെയും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മനസ്സിൽ ആദ്യം വരുന്നൊരു കമൻറ്റ് എന്തൊരു ജാടയാണ്. പിന്നെ അവർക്ക് ആർക്കും തന്നെ അവരോട്, ആ അത്രയും സുന്ദരിയായിട്ടുള്ള ആളോട് ഒരു ഇഷ്ടം തോന്നില്ല. കാരണം ആ ഔട്ടർ അപ്പിയറൻസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരുടെ ഇന്നർ ബ്യൂട്ടി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ഒരു ഇഷ്ടം തോന്നില്ല. അതേസമയം ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് ഒരു നോർമലായിട്ടുള്ള ഒരാൾ, വലിയൊരു സൗന്ദര്യമൊന്നുമില്ല, നോർമലായിട്ടുള്ള ഒരാളാണ് കയറി വരുന്നത്. പക്ഷേ അവർ കയറി വരുമ്പോൾ മുഖത്തൊരു ചിരിയും ഒരു ഹാപ്പി ലുക്കും, എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ഒരു ചെറിയ ചിരിയോടെയാണ് കയറി വരുന്നതെങ്കിൽ നമുക്ക് തന്നെ അവരോട് കാണുമ്പോൾ ഒരു സ്നേഹം തോന്നും, അങ്ങനെയുള്ള ഒരാൾക്കാരെ കാണുമ്പോൾ. അപ്പോൾ ആ ഇതിലാണ് നമ്മുടെ ഒരു ഇത്. ഔട്ടർ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കൊരാളെ കാണുമ്പോൾ ആദ്യത്തെ ഒരു 5 സെക്കൻഡ് ഒരു അട്രാക്ഷൻ തോന്നാനായിട്ട് സഹായിക്കുള്ളൂ, അല്ലെ ആദ്യത്തെ കുറച്ച് നേരം, 5 സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് നേരം. പക്ഷേ ഇന്നർ ബ്യൂട്ടി ഉള്ളവരാണെങ്കിലോ നമ്മുടെ ആ റിലേഷൻഷിപ്പ് വളരും. നമ്മളൊരാളെ പരിചയപ്പെടുന്നു, ഔട്ടർ ബ്യൂട്ടി മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾക്ക് പിന്നെ ആ റിലേഷൻഷിപ്പ് വളരില്ല. അതേസമയം അവർ ഉള്ളിൽ നിന്നേ നല്ലവരാണെങ്കിൽ റിലേഷൻഷിപ്പ് വളരും. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇന്നർ ബ്യൂട്ടിയാണ്, ഔട്ടർ ബ്യൂട്ടി അല്ല. ഔഡ്രേ ഹെബ്ബേൺ എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു നടിയാണ്, അവരെ പറ്റി ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ഓസ്കാറും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു നടിയാണ്. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അവരോടൊരാൾ ചോദിച്ചു, നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് അവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് ഇന്നർ ബ്യൂട്ടിക്കാണ്. അപ്പോൾ അവർ പറഞ്ഞത് നല്ല തിളക്കമുള്ള കണ്ണുകൾ, അല്ലെങ്കിൽ മനോഹരമായ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരിലുള്ള നന്മകൾ, മറ്റുള്ളവരുടെ ഉള്ള നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിൽ, നമ്മുടെ കണ്ണ് വെച്ച് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ കണ്ണ് മനോഹരമായി തീരും. അതേപോലെ തന്നെ നമുക്ക് സ്ലിമ്മായിട്ടുള്ളൊരു ഫിഗറാണ് വേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആഹാരം വിശക്കുന്നവരുമായിട്ട് ഷെയർ ചെയ്യുക. മനോഹരമായിട്ടുള്ളൊരു തലമുടിയാണ്, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് എല്ലാ ദിവസവും ഒരു കുട്ടി നമ്മുടെ തലയിൽ തലോടുന്ന, അല്ലെങ്കിൽ നമ്മുടെ തലമുടിയെ കൂടെ വിരൽ ഓടിക്കുന്നുണ്ടെങ്കിൽ ആ തലമുടി ഓട്ടോമാറ്റിക്കായിട്ട് മനോഹരമാകും എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ എല്ലാവരുടെയും തലമുടിയെ പോയിട്ട് തലോടില്ല, അവർക്കിഷ്ടം തോന്നുന്നവരെ തലോടുള്ളൂ, അതായത് തലേ തൂത്തു കൊടുക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർക്കിഷ്ടം തോന്നണമെന്നുണ്ടെങ്കിലോ അവർ പുറമേയുള്ള കാഴ്ചകൾ, അല്ലെ പുറമേയുള്ള ബ്യൂട്ടി നോക്കിയിട്ടല്ല അവർ ഒരാളെ ഇഷ്ടപ്പെടുന്നത്, അവർ ഇന്നർ ബ്യൂട്ടി നോക്കിയിട്ടാണ്. അപ്പം അതായത് ഇന്നർ ബ്യൂട്ടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒക്കെ അവരെ ഇഷ്ടമാകും. അപ്പം തലേ കൂടെ വിരലോടിക്കുകയും തൂത്തു കൊടുക്കുകയും കുട്ടികളുടെ സ്നേഹം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ഹെയർ ആകും. ഈ ആക്ട്രസ് പറഞ്ഞ ഈ സെൻറ്റൻസുകൾ എനിക്ക് വളരെ നല്ല കാര്യമായിട്ട് തോന്നും. കാരണം അവർ ഫോക്കസ് ചെയ്ത് അവരുടെ ഇന്നർ ബ്യൂട്ടിയിലാണ്. അപ്പം നമ്മളും നമ്മുടെ ഇന്നർ ബ്യൂട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടർ ബ്യൂട്ടിയും ഉണ്ടാവും. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള സൈഡിനെ നമ്മൾ സ്നേഹിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന എവിടെയൊക്കെ കുരു വന്നു, അല്ലെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്, അതിലേക്കായിരിക്കും നമ്മുടെ ആദ്യത്തെ ആ ഒരു ശ്രദ്ധയും ഫോക്കസും പോകുന്നത്. പിന്നെ അത് നമ്മളെ ആ ദിവസം മുഴുവൻ അലട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ ആ മൂടേ കളയും. പക്ഷെ നമുക്ക് എല്ലാവർക്കും കാണും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന, അല്ലെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് രാവിലെ കണ്ണാടി നോക്കുമ്പോൾ അത് നോക്കുക, അതിൽ സന്തോഷിക്കുക, അതൊരു വലിയ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. അതായത് നമുക്ക് ഉള്ള അവസ്ഥയിൽ, നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിച്ച് കഴിയുമ്പോൾ, അതായത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് പുറത്തോട്ട് ആ ഒരു സ്നേഹം റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെല്ലാവരും ഒരു കണ്ണാടി പോലെയാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരുന്നത്. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പുഞ്ചിരിയോടെ നടക്കുക, ഒരു ഹാപ്പി ലുക്ക് മുഖത്ത് വെക്കുക, മറ്റുള്ളവരുടെ നന്മകൾ കാണുക, അതേപോലെ തന്നെ നമ്മളെ സ്വയം ഇഷ്ടപ്പെടുക. നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ ബ്യൂട്ടി കൂടും. ഇന്നർ ബ്യൂട്ടി കൂടുമ്പോൾ ഔട്ടർ ബ്യൂട്ടിയും കൂടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുത്ത് ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ വീണ്ടും താങ്ക് യു.